കൊട്ടാരക്കര പയനിയ സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ബോൾ ബാഡ്മിൻ്റൻ്റെ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് കൊട്ടാരക്കരയിൽ നടന്ന് ഏറെ പ്രശംസനീയമായ നിലയിൽ നടത്തുവാൻ നമ്മുടെ ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരുടെയും സഹകരണം നടക്കുകയുണ്ടായി. നഗരസഭയടക്കം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നടന്നത്. കൊട്ടാരക്കരയ്ക്ക് ഏറെ ആവേശവും അഭിമാനകരമായി ആ ടൂർണമെൻറ്റ് മാറുകയും ചെയ്ത ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഇന്ന് എല്ലാത്തിൻ്റെയും നേതൃത്വം കൊടുക്കുന്നത് പയനിയ ക്ലബ്ബാണ്. പയർ ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ സുരേഷ്, അതുപോലെ ശ്രീ ഗോപകുമാർ, അതിൻ്റെ ഭാരവിൽ അനിതാ ഗോപകുമാർ അടക്കം നിരവധി കായിക രംഗത്തെ പ്രവർത്തകർ ജീവിതം തന്നെ കായിക മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നവരാണവർ. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഈ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചുകുട്ടികളെ, നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികളെ മറ്റെല്ലാ മേഖലകളിൽ നിന്നും അരുതാത്ത മാർഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും സ്വാഭാവികം വേണ്ട ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. എല്ലാ ചിന്തകൾക്കും അതീതമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഭാവി തലമുറ ഭാവിക്ക് ഒരു വാഗ്ദാനമായി മാറുകയാണ്. ഈ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുകയും ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവിധ സഹായങ്ങളും സർക്കാരിൻ്റെയും മറ്റു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, ജോലിയുടെ കാര്യത്തിലൊക്കെ ഒട്ടേറെ സഹായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിശ്ചയമായും ഈ ക്യാമ്പിന് എല്ലാവിധമായ ആശംസകളും നൽകുകയാണ്. മെനക്കെട്ട് ജോലിയിലുള്ള സമയത്ത് പോലും ജോലി പോലും കളഞ്ഞ് ഈ ആളുകളെ സംഘടിപ്പിക്കാവുന്ന നിസ്സാരപ്പെട്ട കാര്യമല്ല. ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാ വിഭാഗം ആളുകൾക്കെയും ഒരുപോലെ കണ്ട് നടത്തുന്ന ഈ പരിപാടി വൻപിച്ച വിജയമാക്കുന്നതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ വർഷവും ഇതുപോലെ തന്നെ സമ്മർ കോച്ചിങ് ക്യാമ്പ് തുടങ്ങും. അതുപോലെ കുട്ടികളെല്ലാവരും വരും. ശരിക്കും പറഞ്ഞാൽ അവർ ഒരു രമേശണ്ണൻ പറഞ്ഞ പോലെ പഠിത്തത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടും മാത്രമല്ല, അവരുടെ കായികപരമായ ഒരു ആരോഗ്യത്തിന് കൂടെ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടുകൂടിയും നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ട് വളർന്നു വരുന്നതിന് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഈ 30 ദിവസം ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. കൊട്ടാരക്കര പയനിയ സ്പോർട്സ് ക്ലബ് സീനിയർ വിഭാഗത്തിൽ 3 കുട്ടികളാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്ദഗോപൻ, ഒന്ന് വിവേക്, ഒന്ന് അനന്തഗോപൻ. അതുപോലെ തന്നെ അത് ചാമ്പ്യൻഷിപ്പ് കൊട്ടാരക്കര വെച്ചാണ് നടന്നത്. ഇപ്പോൾ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് മഹാരാഷ്ട്രയിൽ വെച്ച് 31 മുതൽ 3 വരെ നടന്നു. ആ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ നമ്മുടെ ക്ലബ്ബിലെ അംഗമാണ് ശ്രീ അഫ്സൽ ഖാൻ. വളരെ അഭിമാനകരമാണ്. വളരെ ശ്രദ്ധയാകർഷിച്ച നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ അന്വേഷണത്തിൽ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു കളിക്കാരനാണ്. 5-ാം സ്ഥാനത്തേക്ക് പോയി ടീം പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്റ്റാറ് നഷ്ടപ്പെട്ടത്. ഇല്ലായിരുന്നു എങ്കിൽ ഇന്ത്യയിലെ 5 കളിക്കാരെ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഒരു കളിക്കാരനായി മാറിയനെ. അടുത്ത പ്രാവശ്യം അദ്ദേഹം നേടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കട്ടെ. അതിന് ക്ലബിൻ്റെ ഒരു സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനാണ്. തുടക്കം ഈ ഗ്രൗണ്ടിൽ ഞാൻ 9 കൊല്ലമായി കളിക്കാൻ തുടങ്ങിയിട്ട്. ഇത് 3-ാം നാഷണൽസ് 5-ാം സ്ഥാനം എത്തിയായിരുന്നെങ്കിൽ സ്റ്റാർ കിട്ടിയേനെ. പക്ഷെ നമ്മൾ സെമി ക്വാർട്ടർ ആന്ധ്രയായിട്ട് തോറ്റി. അപ്പോൾ അങ്ങനെ കളിയിലോട്ട് വരാനുള്ള പ്രചോദനം ഇവിടുത്തെ ഉള്ളവർ തന്നെ. ഗോമാമൻ, ഞങ്ങളിവിടെ കളിക്കാൻ വരുന്ന അണ്ണന്മാർ എല്ലാവരും അവരുടെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ കളിച്ച് കയറിയത്. ഞാനൊരു 4-ാം ക്ലാസ് വെക്കേഷൻ തൊട്ടാണ് ഇവിടെ കളിച്ച് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ 7-ാം ക്ലാസ്സിൽ ആദ്യത്തെ സ്റ്റേറ്റ് കളിക്കുക. ഇപ്പോൾ ഞാൻ പോയത് എൻ്റെ 3-ാം നാഷണൽസ്, അത് 5-ാം സ്ഥാനം. ഇവിടെ നമ്മുടെ ഗോമാമൻ, ഇവിടെ അണ്ണന്മാരെല്ലാം ഇവരെല്ലാം ഇതുകൊണ്ടാണ് കളിച്ച് കയറി വന്നത്. അങ്ങനെ മുമ്പോട്ട് ഇത് തന്നെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.